എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എൻ്റെ രണ്ടാം പുസ്തകത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ ലേഖനത്തെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാം പുസ്തകത്തിലെ മുപ്പതാമത്തെ ലേഖനത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് മരങ്ങൾ താഴുന്ന ഫലാഗമത്തിനാൽ എന്നാണ് മരങ്ങൾ താഴുന്ന ഫലാഗമത്തിനാൽ ഫലം കൂടുന്നതനുസരിച്ച് മരങ്ങൾ താണു വരുമെന്ന് പറയുന്നു ഇത് വിദ്യാവിനയ സമ്പന്നന്മാർക്കും ബാധകമാണ് വിദ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ഒരാളിൽ വിനയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ വിദ്യയാണ് വർദ്ധിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് വിനയമുണ്ടാകും സച്ചിൻ ടെൻഡുൽക്കർ ക്രിക്കറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ആളും ഏറ്റവും സമ്പന്നനുമാണ് അദ്ദേഹം വളരെ വിനീതനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിനയമാണ് താഴ്മയാണ് അഭ്യുന്നതി എന്ന് പറയുന്നു ഇപ്പോൾ ക്രിക്കറ്റ് മേഖലയിൽ നമ്മൾ അങ്ങനെ ഒരു വിനീതനെ കാണുമ്പോൾ പൗരാണിക കാലത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു ഫിലോസഫറാണ് ഒരു തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ് സോക്രട്ടീസിനോളം വിവേകിയായിട്ട് ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാട്ട് ഐ നോ നോയിസ് ഐ നോ നത്തിങ് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല അറിവെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ ആളാണ് സോക്രട്ടീസ് അവിടെ അദ്ദേഹത്തിൻ്റെ വിനയം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തത്വചിന്തകന്മാരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സോക്രട്ടീസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ ഓരോ മഹാത്മാക്കളെ പരിശോധിക്കുമ്പോൾ അവരെല്ലാം തന്നെ വിനയം കാണപ്പെടുന്നു ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം മരിച്ചത് എൺപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് ആ വർഷം തന്നെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് പത്താമത്തെ വയസ്സിലായിരുന്നു അരങ്ങേറ്റം കഴിഞ്ഞ എഴുപത്തിനാല് വർഷങ്ങളായിട്ട് സംഗീതം എൻ്റെ ഉപാസനയാണ് ഞാൻ ഉപാസിച്ചു തുടങ്ങിയത് സപ്തസ്വരങ്ങളാണെങ്കിൽ ഇപ്പോൾ പോലും എനിക്ക് സപ്തസ്വരങ്ങളുടെ വ്യാപ്തി കാണാൻ കഴിയുന്നില്ല സംഗീതം ഒരു സമുദ്രമാണ് ആ സമുദ്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു മഹാസിന്ധുവിൽ ഞാനൊരു ബിന്ദു മാത്രമാണ് എന്നാണ് ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ പറഞ്ഞത് മലയാളത്തിലും സംസ്കൃതത്തിലുമൊക്കെ ഒരുപോലെ പാണ്ഡിത്യവും കവിത്വവുമുള്ള ആളായിരുന്നു ചമ്പത്തിൽ ചാത്തുക്കുട്ടി മനാടിയാർ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു താങ്കൾക്ക് മലയാളത്തിലും സംസ്കൃതത്തിലും സംസ്കൃതത്തിലുമൊക്കെ വളരെയധികം പാണ്ഡിത്യവും കവിത്വവും ഒക്കെ ഉണ്ടായിട്ടും സ്വതന്ത്രമായിട്ടൊരു കൃതി എന്തുകൊണ്ട് എഴുതുന്നില്ല അതിന് മറുപടിയായിട്ട് മന്നാടിയാർ പറഞ്ഞത് വാൽമീകി കാളിദാസൻ വേദവ്യാസൻ തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കളുടെ കൃതികൾ കാണുമ്പോൾ കൃതികൾ വായിക്കുമ്പോൾ ഒരു കൃതി എഴുതാനുള്ള തൻ്റെ ഇടം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അവിടെയും അദ്ദേഹത്തിൻ്റെ വിനയമാണ് നമ്മൾ കാണുന്നത് അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപതോളം സർവകലാശാലകൾ ഡോക്ടറേറ്റ് കൊടുത്ത ആളാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ഭഗവത്ഗീതയ്ക്കൊരു ഭാഷ്യം രചിച്ചപ്പോൾ അത് സമർപ്പിച്ചത് ഗാന്ധിജിയുടെ മുമ്പിലാണ് അവിടെ നമുക്ക് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വിനയം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ ഏത് രംഗം നമ്മൾ പരിശോധിച്ചാലും അവിടെയൊക്കെ വിദ്യകൊണ്ട് വർധനമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ വിനയമുള്ളതായി കാണപ്പെടുന്നു വിനയം അവർക്ക് ഭൂഷണമാണ് ഒരു നല്ല മനുഷ്യനെന്ന് പറയുമ്പോൾ കഴിവോടൊപ്പം തന്നെ വിനയവും ആവശ്യമാണ് വിനീതനായി മാറുകയാണ് വേണ്ടത് ഇപ്പോൾ വിനയമെന്ന് പറയുന്നത് വിദ്യ കൊണ്ട് ആർജിക്കപ്പെടേണ്ടതായ മഹത്തായ ഗുണമാണ് അപ്പോൾ ഇത് മഹാന്മാരായിട്ടുള്ള ശാസ്ത്രകാരന്മാരിലും സാഹിത്യകാരന്മാരിലും കവികളിലും തത്വചിന്തകന്മാരിലും ഒക്കെ നമ്മൾ കാണുന്നു എന്തുകൊണ്ട് അതവരുടെ വലിപ്പമാണ് എങ്ങനെയാണോ മരങ്ങൾ താഴുന്നു എന്ന് പറയുന്ന പോലെ ഇവരിൽ ഫലങ്ങൾ കൂടിക്കൂടി വരുന്നു അതനുസരിച്ച് അവർക്ക് വിനയം കൂടിക്കൂടി വരികയാണ് അപ്പോൾ വിനയം ഉണ്ടോ അവിടെ വിദ്യയുണ്ട് അല്ലെങ്കിൽ വിദ്യയുടെ ശരിയായ വിന്യാസം വിനയത്തിലൂടെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് വിനീതരാകാൻ ശീലിക്കാം അതിലേക്ക് നമ്മൾ നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത് ഇതിനെ ഉദാഹരിച്ചു കൊണ്ടുള്ള ഒരു പല കാര്യങ്ങൾ ഈ ലേഖനത്തിലുണ്ട് അത് ലേഖനം വായിക്കുന്ന ഒരാൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ പുസ്തകത്തിലെ മുപ്പതാമത്തെ ലേഖനമാണ് മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം